യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അർഹിക്കുകയാണ്. ദൈവവചന മെസ്സേജിന് മുമ്പായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങാം. മഹാപരിശുദ്ധനാദേമി സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ വചനത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ എന്നെയും കേൾക്കുന്നവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമാറാകണം ദൈവമേ. വചനത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുവാൻ തക്കവണ്ണം വ്യക്തിജീവിതങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കുമാറാകണം കർത്താവേ. അല്ലെ, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ഞങ്ങളുടെ വചനത്തിലുണ്ടല്ലോ കർത്താവേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിൻ്റെ വചനത്തെ അങ്ങ് ഉറപ്പിക്കുമാറാകണം ദൈവമേ. ശക്തമായ ദൈവപ്രവൃത്തി അങ്ങ് അയക്കുമാറാകണം ദൈവമേ. അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ വ്യക്തിജീവിതം, ഇത് കേൾക്കുന്ന വ്യക്തിജീവിതങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെടുമാറാകണം കർത്താവേ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ, ആമേൻ. ഒരു നിമിഷം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് എടുത്തിരുന്ന വിഷയം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ആ ചുറ്റുവട്ടത്ത് നിന്നിരുന്ന വ്യക്തിജീവിതങ്ങളെ സംബന്ധിച്ച്, അവരുടെ അവസ്ഥകളെ സംബന്ധിച്ച് ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് പഴയ നിയമം എന്താണെന്ന് ചെറിയ രീതിയിൽ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പഴയ നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം, BC 1500 കാലഘട്ടത്തിലാണ് പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ടത്. ബൈബിളിനെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും തിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ടത് BC 1500, അവസാന പുസ്തകമായ മലാക്കി പ്രവചനം എഴുതപ്പെട്ടത് BC 400 കാലഘട്ടത്തിലുമാണ്. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ നടക്കുന്നത്. പഴയ നിയമത്തിലെ ഓരോ പെരുന്നാളുകളും എല്ലാം യേശു ക്രിസ്തുവിൻ്റെ നിഴലുകളായിരുന്നു. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം, പഴയ നിയമം അവസാനിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. അതിൻ്റെ ഓരോ പെരുന്നാളുകളും ഓരോ സംഭവങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നിഴലുകളായിരുന്നു. നമുക്കറിയാം, ഒരു വിമാനം പറപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം തന്നെ വിമാനത്തിൻ്റെ മോഡലിൽ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കും. മോഡലിൽ പഠിപ്പിച്ചതിന് ശേഷമാണ് യഥാർത്ഥമായ വിമാനത്തിലേക്ക് കയറുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ നിഴലുകളായിരുന്നു. ഹല്ലേലൂയ, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പഴയ നിയമത്തിലെ ഓരോ പെരുന്നാളുകൾ, ഓരോ സംഭവങ്ങളും യേശു ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുന്നതായിരുന്നു മോഡലായിരുന്നു പഴയ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവചനത്തിൽ നിന്ന് അകന്നു പോയ ജനത്തെ വീണ്ടും യേശു ക്രിസ്തുവിലേക്ക് നടത്തുന്നതാണ് പഴയ നിയമം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ പെരുന്നാളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഓരോ പെരുന്നാളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നിഴലുകളായിരുന്നു. പഴയ നിയമത്തിൽ ഒരു പെരുന്നാളാണ് പെസഹ ആചരിച്ചിരുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കടന്നിരുന്ന ഇസ്രായേൽ ജനം, പഴയ നിയമസഭയായ ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. വിടുവിക്കുന്നതിന് മുഖാന്തരമായിട്ട് ദൈവം അവരോട് പറഞ്ഞു, ദൈവം കൊടുത്ത കൽപ്പന, നിങ്ങളൊരു ആടിനെ, ഊനമില്ലാത്ത ആടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിളപ്പടിമേൽ തേക്കണം. രക്തം കട്ടിളപ്പടിമേൽ ഉള്ള വീടുകളിൽ സംഹാരദൂതൻ കയറുകയില്ല. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച വീടുകളിൽ ന്യായവിധി നടന്നില്ല. ഹല്ലേലൂയ. അന്ന് അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങളിതിഞ്ഞി അടുത്ത കാനാൻ ദേശത്ത് ചെല്ലുമ്പോൾ, ഇസ്രായേലിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ തലമുറകൾക്ക് വിശദീകരിച്ച് കൊടുക്കണം. പണ്ട് നമ്മളുടെ തലമുറയെ, പണ്ട് പിതാക്കന്മാരെ ദൈവം ഇങ്ങനെ വിടുവിച്ചു കൊണ്ടുവന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ആടിൻ്റെ രക്തം കട്ടിളപ്പടിമേൽ തേച്ചോടുത്ത് സംഹാരദൂതൻ കയറിയില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ആട് പെസകാക്കി അന്ന് അറുക്കപ്പെട്ട ആട് എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നാപയോഹനാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ ഭാവം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ യേശുവിനെ കർത്താവും രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ അവർക്ക് ന്യായവിധിയില്ല എന്നാണ് അതിൽ നിന്ന് കാണിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ പാപപരിഹാര ബലിയുണ്ടായിരുന്നു. ഈ പാപപരിഹാര ബലിക്ക് മഹാപുരോഹിതൻ ഒരാടിനെ കൊണ്ടുവന്ന് അതിൻ്റെ തലയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പാപം മൊത്തം ഏൽപ്പിക്കുന്നു, വെച്ച് ഏൽപ്പിക്കുന്നു, കൈവച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ പാപത്തിന് പരിഹാരമായും ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരമായും ഈ തങ്ങളുടെ എല്ലാ പാപങ്ങളും ഈ ആടിൻ്റെ മേത്ത് കൈവച്ച് മഹാപുരോഹിതൻ ഏൽപ്പിച്ചതിന് ശേഷം ഈ ആടിനെ അറുത്ത് അതിൻ്റെ രക്തം ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് തെളിക്കുമായിരുന്നു. ദേവാലയത്തിൽ പ്രാകാരമെന്നും വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്നുള്ള സ്ഥലമുണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലം തിരശീല കൊണ്ട് മറയ്ക്കപ്പെട്ടിരുന്നു. ദൈവവചനപ്രകാരമുള്ള തിരശീല കൊണ്ട്, കട്ടിയുള്ള തിരശീല കൊണ്ട് മറയ്ക്കപ്പെട്ടിരുന്നു. അവിടേക്ക് ജനത്തിന് കയറുവാൻ അവകാശമുണ്ടായിരുന്നില്ല. ആണ്ടിയിലൊരിക്കൽ, കൊല്ലത്തിലൊരിക്കൽ മഹാപുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്ത് ഈ അറുക്കപ്പെട്ട ആടിൻ്റെ രക്തം കൊണ്ട് ചെല്ലാം. ഈ പുരോഹിതന്റെ പാപം ക്ഷമിച്ചിട്ടില്ലെങ്കിൽ
അവൻ അവിടെ വെച്ച് മരിക്കും. അപ്പോഴും അവന്റെ ശവമെടുക്കുവാൻ പോകാൻ ആർക്കും വ്യവസ്ഥയില്ല. അതുകൊണ്ട് അവൻ ഒരു കയറ് ചരട് കെട്ടി പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അവൻ പാപിയാണെങ്കിൽ അവിടെ വെച്ച് മരിക്കുമായിരുന്നു. ഹാലലിയ, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആ കയറിൽ പിടിച്ച് വലിക്കുവാനേ സാധ്യമാണ്, അവിടേക്ക് കടക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അപ്പോൾ സാമാന്യ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് ആ തിരശീലയ്ക്ക് ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു, തങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ടുള്ള കാര്യമാണ് അവിടെ നടക്കുന്നത് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അടുക്കുവാൻ സാധിച്ചിരുന്നില്ല, അവർക്ക് കാണുവാൻ സാധിച്ചിരുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ കൊല്ലത്തിലൊരിക്കൽ മഹാപുരോഹിതൻ ആടിനെ കൊന്ന് അതിൻ്റെ രക്തം തെളിച്ചിരുന്നു. അത് മഹാപാപ പരിഹാര ബലി ആയിരുന്നു. നമുക്കറിയാം അത് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഒരു നിഴലായിരുന്നു. യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ടാണ് സ്നാവിയാണ് പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന്. യേശു ക്രിസ്തു ഒരിക്കലായിട്ട് മനുഷ്യവർഗത്തിന് പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചു എന്നതിന്റെ ഓർമ്മ ആചരണം, അവൻ അർക്കപ്പെട്ടു എന്നതിന്റെ ഓർമ്മ ആചരണമായിരുന്നു. അല്ലെ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് അവൻ മരിച്ചത്. അതിന്റെ ഒരു നിഴലായിരുന്നു ഈ മഹാപാപ പരിഹാര ബലി. അങ്ങനെ ഓരോ സംഭവങ്ങളും നമുക്കറിയാം. യേശു ക്രിസ്തു മരിച്ചപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ അടിവരെ ചീന്തിപ്പോയെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. ഇനി പണ്ട് ദൈവസന്നിധിയിലേക്ക് അതിവിശുദ്ധ സ്ഥലേക്ക് ചെല്ലുവാൻ ഇസ്രായേൽ ജനത്തിന് അവകാശമുണ്ടായിരുന്നില്ല, കാണുവാൻ അവകാശമുണ്ടായിരുന്നില്ല. പക്ഷെ യേശു ക്രിസ്തു മരിച്ചപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വരുന്നു, ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ അടിവരെ ചീന്തിപ്പോയി. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യേശു ക്രിസ്തു മുഖാന്തരം ദൈവസന്നിധിക്ക് ചെല്ലാമായിരുന്നു, പാപപരിഹാരത്തിനായിട്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലാമായിരുന്നു. അതിന്റെ നിഴലായിരുന്നു ആ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ അടിവരെ ചീന്തിപ്പോയത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ ബൈബിളിൽ പറയുന്നു അവരുടെ തേജസ് നഷ്ടപ്പെട്ടു, അവർ പറഞ്ഞു തങ്ങൾ നഗ്നരാണെന്ന്. അവർ ധരിച്ചിരുന്ന വസ്ത്രം എന്നൊരു തേജസ്സായിരുന്നു. നമുക്കറിയാം ഒരു ബൾബ് അതിന്റെ കരണ്ട് പോയി കഴിഞ്ഞാൽ ഫിലമെന്റ് കാണുന്നത് പോലെയായി. ഹല്ലേലൂയ. ഇവർ പാപം ചെയ്തപ്പോൾ ഇവർ തേജസ്സായിരുന്നു ഇവരുടെ വസ്ത്രം, ആ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവർ നഗ്നരാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അവർ അത്തിയില കൂട്ടിത്തുന്നി നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ദൈവത്തിന്റെ അടുത്തേക്ക് അടുക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഈ അത്തിയില എന്ന് പറയുന്നത് കർമാചാരത്തിന്റെ നിഴലായിരുന്നു. മനുഷ്യൻ ചെയ്യുന്ന യാതൊരു കർമാചാരത്തിനും ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ സാധിച്ചിരുന്നില്ല. അവൻ പറയുകയാണ് ഞങ്ങൾ നഗ്നരാണെന്ന്. അത്തിയില കൂട്ടിത്തുന്നി നഗ്നത മറച്ചെങ്കിലും ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ സാധിച്ചിരുന്നില്ല. ബൈബിളിൽ പറയുന്നു ദൈവം ഒരു മൃഗത്തിന്റെ തോലുകൊണ്ട് അവരുടെ നഗ്നത മറച്ചു എന്ന്. അപ്പൊ ദൈവം തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി. ഒരു മൃഗത്തിന്റെ തോലുകൊണ്ട് അവരുടെ നഗ്നത മറച്ചു, അവർക്ക് ദൈവസന്നിധിയിൽ അടുക്കുവാൻ സാധ്യമായി. അവിടെ ഒരു മൃഗം അറുക്കപ്പെട്ടു, ഒരു ആട് അറുക്കപ്പെട്ടു. ആ മൃഗം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നാനത്താൽ നിങ്ങൾ യേശുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. യഥാർത്ഥമായി യേശുവിനെ കർത്താവും രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനപ്പെടുമ്പോൾ നിങ്ങൾ യേശുവിനെ ധരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണത്. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിലെ ഓരോ പെരുന്നാളുകളും ഓരോ സംഭവങ്ങളും യേശു ക്രിസ്തുവിന്റെ നിഴലുകളായിരുന്നു. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ദൈവത്തിന് ജനത്തോട് സംസാരിപ്പാനുള്ളത് പ്രവാചകന്മാരിൽ കൂടി സംസാരിച്ചിരുന്നു. ദൈവം പ്രവാചകന്മാരിൽ കൂടി ജനത്തോട് ഇടപെട്ടിരുന്നു. പക്ഷേ ഈ പ്രവാചകന്മാർ ചെയ്യുന്ന എല്ലാ കാര്യത്തെയും ദൈവം അംഗീകരിച്ചിട്ടില്ല. ദൈവത്തിന് സംസാരിക്കാനുള്ളത് അവരിൽ കൂടി സംസാരിച്ചെങ്കിലും അവർ സാധാരണ മനുഷ്യരായിരുന്നു. അവർ ചെയ്ത തെറ്റുകളൊന്നും ദൈവം അംഗീകരിച്ചതല്ല. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ സാധിക്കും ഈ പ്രവാചകന്മാർ പല തെറ്റുകൾ ചെയ്തു, അതിന്റെ ദോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു. അത് അങ്ങനെ തന്നെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, നിങ്ങളുടെ ബുദ്ധിപദേശത്തിനായി എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് 1 കൊരിന്ത്യർ ലേഖനം 10 അതിന്റെ 11 വാക്യത്തിൽ പറയുന്നു. അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, നിങ്ങളുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു. നമുക്ക് ചിന്തിക്കാം, ദാവീദ് ആട്ടിടയനായിരുന്നു. ആട്ടിടയനായ ദാവീദിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു, പ്രവചിച്ചു, ദൈവവചന സങ്കീർത്തനങ്ങളൊക്കെ എഴുതി. പക്ഷേ തനിക്ക് ഭാര്യ ഉണ്ടായിരിക്കെ താൻ വേറൊരുത്തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു, ആ വ്യക്തിയെ ചതിയിൽ കൊന്നു. നോക്കണം, ഇസ്രായേലിന്റെ രാജാവായി ആട്ടിടയനായിരുന്നു, തനിക്ക് ഭാര്യയുണ്ട്, പക്ഷേ വേറൊരുത്തന്റെ ഭാര്യയോട് മോഹം തോന്നി അവളുമായിട്ട് ബന്ധപ്പെട്ട് അവളുടെ ഭർത്താവിനെ യുദ്ധത്തിൽ മുൻനിരയിൽ നിർത്തി ചതിയിൽ കൂടെ കൊന്നു ദാവീദ്. രഹസ്യമായിട്ടാ ചെയ്തേ. ഹല്ലേലൂയ. നോക്കണം, അതിനുശേഷം അവന്റെ ഭാര്യ വിധവയായി, ആ മരിച്ച വ്യക്തിയുടെ ഭാര്യ വിധവയായി, അതുകൊണ്ട് വിധവയെ സംരക്ഷിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആരുമറിയാതെ അവളെ വിവാഹം കഴിച്ചു. ഒരു
സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ അവളുമായിട്ട് ഭർത്താവുള്ള അവളുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് മാത്രമല്ല അവളുടെ ഭർത്താവിനെ ചതിയിൽ കൂടി യുദ്ധരംഗത്തെ മുൻനിരയിൽ നിർത്തി രാജാവാണ് ഇപ്പോൾ ദാവീദ് മുൻനിരയിൽ നിർത്തി കൊന്നു അതിനുശേഷം വിധവയെ സംരക്ഷിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ വിവാഹം ചെയ്തു പക്ഷെ ഇതാരും അറിഞ്ഞിട്ടില്ല എന്നാണ് ദാവീദ് കരുതിയത് പക്ഷെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം ഹൃദയത്തിന്റെ ഉള്ളറകളെ അറിയുന്ന ദൈവം ഒരു പ്രവാചകനെ ദാവീദിന്റെ അടുക്കലേക്ക് അയച്ചു പറഞ്ഞു നീ രഹസ്യമായിട്ട് ചെയ്തു നിന്റെ കുടുംബത്തിൽ ഇത് പരസ്യമായിട്ട് വരുമെന്ന് രാജാവായതിന്റെ പേരിൽ ഇവൻ ചതിയാണ് ചെയ്തത് പക്ഷെ ദൈവം അത് അറിഞ്ഞു ദൈവം ഒരു പ്രവാചകനവന്റെ മുമ്പിലേക്ക് അയച്ചു നീ രഹസ്യമായിട്ട് ചെയ്തു നിന്റെ കുടുംബത്തിൽ സംഭവങ്ങളെല്ലാം പരസ്യമായിട്ട് നടക്കും നിന്റെ കുടുംബത്തിൽ നിന്ന് വാൾ ഒഴുകിയില്ലാന്ന് നിങ്ങൾ നോക്കണം ദൈവം തന്റെ ഹൃദയത്തിന് യോജിച്ചവനായിട്ടാണ് ദാവീദിനെ കണ്ടതെങ്കിലും ഈ സത്യം പ്രവാചകനിൽ കൂടി ദാവീദ് അറിഞ്ഞപ്പോൾ മാനസാന്തരപ്പെട്ട് തെറ്റിപ്പോയി ദൈവമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു ആ കരഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ട് പാപത്തെക്കുറിച്ച് അവന് ബോധ്യം വന്നുകൊണ്ട് അവൻ അനുദപിച്ചതുകൊണ്ട് അവന്റെ പാപം മോചിച്ചെങ്കിലും ഇവൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഇവന്റെ കുടുംബത്തെ അനുഭവിക്കേണ്ടി വന്നു ഇവന് ഭാര്യമാരുണ്ടായിരുന്നു ഈ ഭാര്യമാരെ മൂത്ത ഭാര്യയിലെ മകൻ ഒരു ഭാര്യയിലെ മകൻ തന്നെ പരസ്യമായി വ്യഭിചരിച്ചു ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ വെച്ച് ഇവന്റെ മക്കൾ തമ്മിൽ തല്ലിട്ട് ചത്തു ഹല്ലേലൂയ മരിച്ചു നോക്കണം ഇവന്റെ കുടുംബത്തുനിന്ന് വാൾ ഒഴിഞ്ഞില്ല ഇവൻ രഹസ്യമായി ചെയ്തതിന്റെ ദോഷം ഇവന്റെ കുടുംബത്ത് നടന്നു അതും ബൈബിളിൽ എഴുതി വെച്ചിരിക്കാം ബൈബിളിൽ പറയുന്നു അവരിൽ സംഭവിച്ചു നിങ്ങൾ ബുദ്ധി പഠിക്കുവാൻ വേണ്ടിയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് സോമൻ അനേക ഭാര്യമാരെ തിരഞ്ഞെടുത്തു അതിന്റെ ദോഷം അവന്റെ കുടുംബത്ത് നടന്നു ഹല്ലേലൂയ നമുക്കറിയാം അബ്രഹാം വാഗ്ദത്തമുണ്ടായിരുന്നു നിന്റെ ഭാര്യയിൽ നിന്ന് മകനുണ്ടാകും സാറായിക്കും വാഗ്ദത്തമുണ്ടായിരുന്നു ഭാര്യയിൽ നിന്ന് മകനുണ്ടാകും പക്ഷേ വയസ്സായപ്പോൾ ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ആലോചിച്ച് പ്രവർത്തിക്കുന്ന അബ്രഹാം ഭാര്യയ്ക്ക് ഇടയ്ക്ക് വിശ്വാസം കോട്ടം വന്നു ഭാര്യ പറഞ്ഞു ഞാൻ വയസ്സായി ഇനി എനിക്ക് മക്കളുണ്ടാകില്ല അതുകൊണ്ട് നീ എന്ത് ചെയ്യണം എന്റെ വേലക്കാരിയിൽ എനിക്കൊരു മകൻ ഉണ്ടാക്കി തരണം എല്ലാ കാര്യവും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന അബ്രഹാം ഈ കാര്യം മാത്രം ദൈവത്തോട് ആലോചന ചോദിച്ചില്ല അവൻ വേലക്കാരിയുടെ അടുക്കൽ പോയി ഒരു കുട്ടി ജനിച്ചു നമുക്കറിയാം ബൈബിളിന്റെ ചരിത്രത്തിൽ വായിക്കും അന്ന് മുതൽ ആ കുടുംബത്ത് പ്രശ്നങ്ങളായി അതിനുശേഷം ഭാര്യയിലും കുട്ടി ജനിച്ചു അന്ന് തുടങ്ങി നമുക്കറിയാം ഒരു കുടുംബത്തിൽ രണ്ട് സ്ത്രീകളിൽ നിന്ന് മക്കളുണ്ടായപ്പോൾ അവിടെ പീഡനം നടന്ന് അടി നടന്നു ഹല്ലേലൂയ ഇന്നും അവരുടെ തലമുറകൾ തമ്മിൽ നമുക്കറിയാം പാലസ്തീനിൽ അടി നടക്കിയ സഹോദരന്മാരാ ഭാര്യയിലെ മക്കളായ യഹൂദന്മാരും അല്ലെങ്കിൽ ആ ഹഗാറിന്റെ മക്കളായ ആ അറബികളും തമ്മിൽ ഇന്നും അവിടെ അടി നടക്കെ അതും ബൈബിളിൽ എഴുതി വെച്ചിരിക്കും എന്തുകൊണ്ടെന്നാൽ അവരിൽ സംഭവിച്ചു എല്ലാ കാര്യവും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന അബ്രഹാം ഈ കാര്യം ദൈവത്തോട് ആലോചന ചോദിച്ചില്ല ഭാര്യയുടെ വാക്ക് കേട്ടുപോയി നമുക്കറിയാം യേശു ക്രിസ്തു പറഞ്ഞു മനുഷ്യന് ഭാര്യമാര് പറഞ്ഞിട്ടില്ല ആദത്തിന് ഹൗവയാണ് കൊടുത്തത് ഒരു ഭാര്യയുള്ളൂ പക്ഷെ എന്തുണ്ടായി പലരെ ഭാര്യമാരെ സ്വീകരിച്ചു പക്ഷെ യേശു ക്രിസ്തു എന്നപ്പോൾ നിയമം ഒന്ന് ആദത്തിന് ഹൗവയാണുള്ളത് ഒരു ഭാര്യയെ പാടുള്ളൂ ഹല്ലേലൂയ ഹൗവമാരെ ദൈവം കൊടുത്തിട്ടില്ല ഹൗവയാണ് കൊടുത്തത് പക്ഷേ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പലരും തെറ്റിപ്പോയതും എഴുതി വെച്ചിരിക്കുക അതിന്റെ ദോഷങ്ങൾ അവരുടെ കുടുംബത്ത് നടന്നതും ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക അതെന്തിനാണ് എഴുതി വെച്ചതെന്നറിയോ ഒന്ന് കൊരിന്ത്യർക്ക് ലേഖനം 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു ദൃഷ്ടാന്തമായി അവരിൽ സംഭവിച്ചു നിങ്ങൾ ഇതിൽ നിന്ന് ബുദ്ധി പഠിക്കുവാൻ വേണ്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത് സംസൻ ശിംഷോൻ ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനാ പക്ഷെ വേശ്യയുടെ അടുക്കൽ പോയി ഏറ്റെടുക്കുക എന്തായെന്നറിയാം അവന്റെ അന്ത്യം ശത്രു രാജ്യത്ത് മാവ് കുഴയ്ക്കുവാൻ വേണ്ടി ഇരിക്കേണ്ടി വന്നു ശത്രുവിന്റെ കയ്യിലെ കളിപ്പാട്ടമായി അവൻ തീർന്നു ഇതാണ് പഴയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പെരുന്നാളുകളെല്ലാം യേശു ക്രിസ്തുവിന്റെ നിഴലുകളായിരുന്നു പക്ഷെ ആ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ വന്ന സംഭവങ്ങളെല്ലാം അവർ ദൈവം അവരെ ഉപയോഗിച്ചെങ്കിലും അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ പലതും ദൈവത്തിന് ദൈവം ആഗ്രഹിക്കാത്തായിരുന്നു അവരുടെ ജീവിതത്തിൽ നടന്നത് അതിനെയും എഴുതി വെച്ചിരുന്ന കാര്യം അതിന്റെയുള്ള ദോഷങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഹല്ലേലൂയ ദൈവം അതിനൊരിക്കലും ന്യായീകരിച്ചിട്ടില്ല അതിന്റെ ദോഷങ്ങൾ നമുക്ക് പഴയ നിയമം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും ഹല്ലേലൂയ ഇത് ദൈവവചനം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം എഴുതപ്പെട്ടത് BC 1600 കാലഘട്ടത്തിലും അവസാന പുസ്തകമായ പഴയ നിയമത്തിൽ അവസാന പുസ്തകമായ മലാക്കി കാലഘട്ടം എഴുതിയത് BC 400 കാലഘട്ടത്തിലുമാണ് അപ്പോൾ ദൈവം യേശു ക്രിസ്തു പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലേക്ക് വന്നത് ഹല്ലേലൂയ ഇത്രമാത്രം പഴയ നിയമത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അടുത്തതായിട്ട് പുതിയ നിയമത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം അതിനാധാരമായിട്ട് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 33 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം
തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ചു ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ടു നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തെരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ച് പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ച് അടുത്തുവന്ന് അവന് പുളിച്ച വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. ഇവർ യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്തം അവന്റെ മീതെ ഉണ്ടായിരുന്നു. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധി തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ, നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറദീസായിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടു പോയിട്ട് 9 മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവെ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തെ മഹത്വപ്പെടുത്തി. കാണുവാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അവന്റെ പരിചയക്കാർ എല്ലാവരും, ഗലീലയിൽ നിന്നും അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. അരേമെത്യ എന്നൊരു യഹൂദ പട്ടണക്കാരായി നല്ലവന് നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവന യോസഫ് എന്നൊരു മന്ത്രി, അവനവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കാൻ അനുകൂലമല്ലായിരുന്നു. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വച്ചിട്ടില്ലാത്തമായ കല്ലറയിൽ വെച്ചു. ഹാലലൂയ. നമ്മൾ ചിന്തിക്കണം, നോക്കണം, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ജീവിതങ്ങളുടെ അവസ്ഥയാണ് നോക്കുന്നത്. ഈ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ പറയുന്നു, അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടുവെന്ന്. യേശു ക്രിസ്തു ക്രൂശിമേൽ കിടക്കുമ്പോൾ ഒരു കൂട്ടം ജനം അവന്റെ വസ്ത്രം ചീട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവനിൽ നിന്ന് എങ്ങനെ ഇത് ഈ ക്രൂശീകരണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ തങ്ങൾക്ക് എങ്ങനെ ലാഭമുണ്ടാക്കാമെന്ന് നോക്കുന്ന ഒരു കൂട്ടം ജനം യേശു ക്രിസ്തു കുരിശിൽ കിടക്കുകയാണ്. ഇതിൽ നിന്ന് തങ്ങൾക്ക് എങ്ങനെ ആദായം ഉണ്ടാക്കാം, തങ്ങൾക്ക് എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം, തങ്ങളുടെ ബിസിനസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നോക്കുന്ന ഒരു കൂട്ടം ജനമാണ് യേശു ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ അവിടെ നിൽക്കുന്നത്. നോക്കണം, ഇന്നും ജെറമ്യ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ശവക്കുഴികളിൽ നിന്ന് അസ്ഥിക്കൂട അസ്ഥികൾ എടുക്കുന്ന കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം. ശവക്കുഴികൾ തോണ്ടി അസ്ഥി എടുത്തു കൊണ്ടുപോകുന്ന കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തു ചവിട്ടിയ മണ്ണാണ്, യേശു ക്രിസ്തുവിന്റെ വസ്ത്രമാണ്, യേശു ക്രിസ്തുവിന്റെ അസ്ഥിയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടം നമുക്കറിയാം, ശവശേഷിപ്പ് കച്ചവടം നടത്തുകയാണ്. ബിസിനസ്, ഇതിൽ നിന്ന് എങ്ങനെ കാശുണ്ടാക്കാം, ഇത് തങ്ങൾക്ക് അനുകൂലമാക്കി എങ്ങനെ തീർക്കാം, ഇതിൽ നിന്ന് എങ്ങനെ ബിസിനസ് നടത്താം എന്നൊരു കൂട്ടം ജന ചിന്തിക്കുകയാണ്. അവന്റെ വസ്ത്രം ചീട്ടിട്ടെടുത്തു. ഹാലലിയ. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മടിക്കുമ്പോൾ ഒരു കൂട്ടം ജനം അതിൽ നിന്ന് തങ്ങൾക്ക് ഗുണമുണ്ടാക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. ഹാലലിയ. തങ്ങൾ അതിൽ മെച്ചമുണ്ടാക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു കൂട്ടം ജനം. അടുത്തൊരു കൂട്ടം ജനം നോക്കിക്കൊണ്ടു നിന്നു എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ, മരിക്കുമ്പോൾ ഒരു കൂട്ടം ജനം നോക്കിക്കൊണ്ടു നിന്നു. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ, ക്രൂശി അവനെ വിസ്തരിക്കുന്ന കാലഘട്ട സമയത്ത് ഗവർണറായിരുന്ന പീലാത്തോസ് ന്യായം വിധിക്കുന്ന ജഡ്ജി പറഞ്ഞു, ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. പക്ഷേ അവിടെ കൂടി നിന്നിരുന്ന ജനം, പാരം, ആ സമുദായം, ആ സഭ, അല്ലെങ്കിൽ ആ പാരമ്പര്യക്കാർ പറഞ്ഞു, ഇവനെ ക്രൂശിക്കണം, ക്രൂശിക്കണമെന്ന്. ന്യായം വിധിക്കുന്ന ജഡ്ജി പറയുന്നു, ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന്. അന്നത്തെ നിയമം അനുസരിച്ച് ഒരു ജഡ്ജി ഇവനെ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഏത് വ്യക്തിക്കും ആ കുറ്റമാരോപിക്കപ്പെട്ട വ്യക്തിയുടെ മേൽ കൈവച്ചുകൊണ്ട് പറയാം, ജഡ്ജി ഇവനിൽ ഒരു കുറ്റം കാണാത്തത് കൊണ്ട് ഇവനെ ഞാൻ ജാമ്യത്തിൽ എടുക്കുന്നു. ഏത് വ്യക്തിക്ക് വേണമെങ്കിലും അവന്റെ മേത്ത് കൈവച്ച് ജാമ്യം എടുത്ത് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഒരൊറ്റ വ്യക്തി പോലും യേശുവിനെ ജാമ്യത്തിലെടുക്കാൻ വന്നില്ല. ചരിത്രം പറയുന്നു, അവിടെയുള്ള ഏത് പാപത്തിന് വേണ്ടിയാണെങ്കിലും പലരും വരുമായിരുന്നു. ആരെങ്കിലും ഒരാൾ വന്ന് ഇവനെ ഞാൻ കുറ്റമൊന്നും കാണാത്തതുകൊണ്ട് ഇവനെ ഞാൻ സ്വതന്ത്രനാക്കി കൊണ്ടുപോകുന്നു ആർക്ക് വേണമെങ്കിലും വിടുവിക്കാമായിരുന്നു. പക്ഷേ ജഡ്ജി പറഞ്ഞു, ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഒരൊറ്റ വ്യക്തി പോലും യേശുവിനെ വിടുവിക്കാൻ വന്നില്ല. അവർ സമുദായത്തെ പേടിച്ചു, സമൂഹത്തെ പേടിച്ചു, ആ പാരമ്പര്യത്തെ പേടിച്ചുകൊണ്ട്, പുരോഹിതന്മാരെ പേടിച്ചുകൊണ്ട് അവർ യേശുവിനെ
കൊണ്ടുപോകാൻ വന്നില്ല. നോക്കണം, ഇവിടെ ന്യായം വിധിക്കുന്ന ജഡ്ജി സമൂഹത്തെ പേടിച്ച് സമുദായത്തെ പേടിച്ച് ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ അതേ ജഡ്ജി തന്നെ ഈ യേശുക്രിസ്തുവിനെ സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ, സമുദായത്തെ തൃപ്തിപ്പെടുത്താൻ, ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ കുരിശിൽ തറച്ച് കൊല്ലുവാൻ വേണ്ടി ഉത്തരവിട്ടു. നമ്മൾ നോക്കണം, തെറ്റില്ല എന്ന് പറഞ്ഞ അതേ ജഡ്ജി തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഒരു കൂട്ടം ജനം നോക്കിക്കൊണ്ട് നിൽക്കുക. ഇന്നും ഈ കാലഘട്ടത്തിലും ഇങ്ങനെയെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ജനമുണ്ട്. സത്യമറിയുമ്പോൾ അല്ലെങ്കിൽ നീതി ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല ഇതെല്ലാം, അവർക്കൊരു പ്രശ്നം, ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കും, ഇതെല്ലാം കണ്ടു നിൽക്കാം എന്നുള്ള ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ. അതിന്റെ അടുത്തിരിക്കുന്നു, പ്രധാനികളും പരിഹസിച്ച് പറഞ്ഞു, പടയാളികളും പരിഹസിച്ചു. അപ്പോൾ ഒരു കൂട്ടം ജനം യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ പരിഹസിക്കുക. ഹല്ലേലൂയ. പടയാളികള്, പ്രധാനികള്, സമൂഹത്തിൽ വിവരമുണ്ടെന്ന് പറയുന്നവർ, അറിവുണ്ടെന്ന് പറയുന്നവർ പരിഹസിക്കുന്നു, ഇവനെല്ലാവരെയും രക്ഷിച്ചതല്ലേ, ഇവൻ ഇവനെ തന്നെ എന്താ രക്ഷിക്കാത്തെ, ഇവൻ വലിയ പ്രാർത്ഥനക്കാരനല്ലേ, ദൈവത്തിന്റെ മകനല്ലേ, എല്ലാവരുടെ പ്രശ്നത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവന്റെ പ്രശ്നത്തിന് എന്തുകൊണ്ട് ഇവൻ വിടുവിക്കുന്നില്ല. പരിഹസിക്കുന്ന ഒരു കൂട്ടം ജനം, ഇന്നും ഇതുപോലുള്ള ഒരു കൂട്ടം ജനമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അവതരിക്കുന്ന അതിന്റെ 39-ാം വാക്യത്തിൽ ഇരിക്കുന്നു, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ ഇവനെ ദുഷിച്ചു എന്നാണ് കാണുന്നത്. മരിക്കാൻ പോകുക, ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ താൻ മരിക്കും. തന്നെ കളവ് ചെയ്തതിന്റെ പേര് കവർ ചെയ്തതിനെ തൂക്കി ക്രൂശിന്മേൽ കെടുക്കുക. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അവൻ കളിയാക്കുക, ദുഷിക്കുകയാണ് ചെന്നത്. ഇന്നും ചില വിഭാഗങ്ങൾ, ചില ടൈപ്പുകൾ ആ ടൈപ്പാ. മരിക്കാൻ പോകുക, നാശത്തിലേക്ക് പോകുക, എന്നാലും പോകുന്നതിന് മുമ്പ് മറ്റുള്ളവരെ ദുഷിച്ച്, മറ്റുള്ളവർക്ക് പാരവെച്ച്, മറ്റുള്ളവരെ ശപിച്ച് മരിക്കുന്ന ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ. പക്ഷേ അതിന്റെ മധ്യേ മറ്റേ ക്രൂശിൽ കടന്നവനോ മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നിരാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. നോക്കണം, ഇവൻ കള്ളനായിരുന്നു, കവർച്ചക്കാരനായിരുന്നു, പക്ഷേ അവന് കുറ്റബോധം വന്നു, അവന് അനുതാപം വന്നു. അവൻ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്, നമ്മൾ ചെയ്തതിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്. പക്ഷേ ഇവനോ, നമ്മൾ ഇവൻ ചെയ്യാത്തതിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്. ഒരു കള്ളൻ അവിടെ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, അവൻ യേശുവിനെ കർത്താവും രക്ഷിതാവായിട്ട് അംഗീകരിച്ചു. നോക്കണം, നിരാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അവൻ പാപിയായിരുന്നു, കവർച്ചക്കാരായിരുന്നു, കള്ളനായിരുന്നു, പക്ഷേ ഇപ്പോൾ അവന് പാപബോധം വന്നപ്പോൾ യേശുവിനെ കർത്താവ് രക്ഷിതാവായിട്ട് അംഗീകരിച്ചു. അവൻ അവന്റെ തെറ്റുകൾ യേശുവിനെ കർത്താവ് രക്ഷിതാവായിട്ട് അംഗീകരിച്ചപ്പോൾ എന്തു? അവന്റെ തെറ്റുകളെ കുറിച്ച് ബോധ്യം വന്നു. യേശു ക്രിസ്തവനോട്, നീ ഇന്ന് എന്നോടുകൂടെ പറദീസായിലായിരിക്കുമെന്ന് പറഞ്ഞു. നിന്നെ ഓർത്തുകൊള്ളാമെന്നല്ല, പിന്നെ എടുത്തോളാമെന്നല്ല, ഇന്ന് ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ നീ എന്നോടുകൂടെ പറദീസായിലായിരിക്കും. ഹല്ലേലൂയ. നോക്കണം, ഓർക്കാമെന്നല്ല, ഓർത്തുകൊള്ളാമെന്നല്ല, ഇന്നായിരിക്കും ദൈവം. അപ്പോൾ തന്നെ അവന്റെ പ്രശ്നത്തിന് ദൈവം അവിടെ പ്രതിവിധി കണ്ടു, അംഗീകരിച്ചു. ഇതാണ് ഇന്നും യേശുവിനെ കർത്താവ് രക്ഷിതാവായിട്ട് അംഗീകരിച്ചാൽ, നിനക്ക് പാപബോധം വന്നാൽ, നിന്റെ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, കഠഭാരമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, മനസ്സമാധാനമില്ലാത്ത അവസ്ഥയാകട്ടെ, നിന്റെ പ്രശ്നത്തിന്മേൽ പിന്നെ ഓർക്കാമെന്നല്ല, ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് ബൈബിൾ പറയുന്നു, ശതാധിപൻ ഇതെല്ലാം കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ എന്ന് പറയുമ്പോൾ 100 മിലിറ്ററിക്കാരുടെ അധിപതിനായിട്ട് ഒരുത്തനാണ് ഇവിടെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അവൻ പറയണ, ഇവൻ വാസ്തവമായി ഇവനെ ക്രൂശിക്കാൻ കൂട്ടുനിന്ന, അതിന്റെ ഉത്തരവാദിത്തമുണ്ടെന്ന ശതാധിപൻ പറയാണ്, വാസ്തവമായിട്ട് ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. ഹല്ലേലൂയ. ഈ ഭൂകമ്പം ഉണ്ടായതും ആ നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടതെല്ലാം കണ്ടപ്പോൾ ഈ യേശു എല്ലാവരും ക്രൂശിമരണത്തിന്റെ സമയത്ത് ശപിച്ച് പ്രാവി മരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണം കണ്ട, ഈ കാലാവസ്ഥയുടെ വ്യത്യാസം കണ്ട ശതാധിപൻ പറയാൻ, വാസ്തവമായി ഇവൻ നീതിമാനായിരുന്നു, ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്ന് അംഗീകരിക്കുകയാണ് ചെന്ന്. ഹല്ലേലൂയ. നമ്മൾ നോക്കണം, യേശു ക്രിസ്തു മരിച്ചവൻ ഉയർപ്പിച്ചിട്ട് പലരും വിശ്വസിച്ചില്ല, പക്ഷേ ഒരുത്തന്റെ മരണം കണ്ട് ഒരുത്തൻ യേശുവിനെ വിശ്വസിച്ചു. യേശു ക്രിസ്തുവിന്റെ ക്രൂശി മരണം കണ്ട് ഒരുത്തൻ യേശുവിനെ കർത്താവും രക്ഷിതാവിട്ട് അംഗീകരിച്ചു. പക്ഷെ യേശു ക്രിസ്തു മരിച്ചവൻ ഉയർപ്പിച്ചിട്ട് പലരും അത് കണ്ടിട്ട് അനേകർ വിശ്വസിക്കാതിരിക്കുമ്പോൾ ഒരുത്തന്റെ മരണം കണ്ട് ഒരുത്തൻ ഈ വിശ്വാസത്തിലേക്ക് വരികയാണ് ചെന്നത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഹല്ലേലൂയ, അതിന്റെ 50-ാം വാക്യത്തിൽ, അരിമത്ഥ്യക്കാരനായ ആ യഹൂദ പട്ടണക്കാരനായ യോസഫ് എന്ന മന്ത്രി, അവൻ ഉയർന്ന വിഭാഗമായിരുന്നു, മന്ത്രിയായിരുന്നു, ഉയർന്ന സ്ഥാനത്തുള്ളവനായിരുന്നു, പക്ഷേ ഇതെല്ലാം അവൻ ഈ ആലോചന സംഘത്തിൽ ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്തു മരിച്ചു. ഹല്ലേലൂയ. അതിന്റെ
നാൽപ്പത്തെട്ടാം വാക്യത്തിൽ പറയുന്നു, കടന്നു വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ച് കടന്നുപോയി. ഒരു കൂട്ടം ജനം അനുഗ്രഹം പ്രാപിച്ച യേശുക്രിസ്തുവിന്റെ കൂടെ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് അത്ഭുതങ്ങൾ കണ്ട് കാഴ്ച പ്രാപിച്ച് രോഗം മാറി. ഈ പുരുഷാരം യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ കുറെ നേരം നോക്കി നിന്ന് മാറത്തടിച്ച് കറഞ്ഞു കടന്നുപോയി. അവരത്രയുള്ളൂ മാറത്തടിച്ച് അവർ കടന്നുപോയി. അവർക്ക് എത്ര സംഭവങ്ങളെയൊക്കെ കഴിഞ്ഞു. പക്ഷേ അവനെ അനുഗമിച്ച സ്ത്രീകളും ദൂരത്ത് നിന്നും യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നിരുന്ന കൂടെ നിന്നിരുന്ന എല്ലാ ഒരു കൂട്ടം ജനം ദൂരത്ത് നിന്നുണ്ടെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ, നോക്കണം, ഇവരനുഗ്രഹം പ്രാപിച്ചതാ, യേശു ദൈവമാണെന്ന് അറിഞ്ഞവരാ, കൂടെ നിന്നവരാ, ഇവരൊക്കെ ദൂരത്ത് നിന്നു. പക്ഷെ അതിന്റെ മധ്യേ അരമേത്യക്കാരൻ ജോസഫ് എന്ന വ്യക്തി ഗവർണറായ പീലാത്തോസിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യേശുവിന്റെ ശരീരം എനിക്ക് വേണം. അവൻ അവന്റെ കലറിൽ ആരെയും വെച്ചിട്ടില്ലാത്ത കലറിൽ കൊണ്ട് യേശുക്രിസ്തുവിന്റെ ശരീരം വെച്ചു. അരമേത്യക്കാരനായ ജോസഫ് എന്ന വ്യക്തി, അവൻ ഇതിനൊന്നും കൂട്ടു നിൽക്കാത്തവനാ, അവൻ ഒറ്റയ്ക്ക് പോയി. ഹല്ലേലൂയ, അവൻ യേശുവിന്റെ ശരീരം ചോദിച്ചു, കല്ലറയിൽ വെച്ചു. ഇത്രയും പറയാൻ കാരണം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ സമയത്ത് ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥയാണ് പറഞ്ഞത്. ഒന്ന്, വസ്ത്രം ചീട്ടിട്ട് ഇത് ബിസിനസ് ആക്കുന്ന ഒരു കൂട്ടം ജനം, ഒരു കൂട്ടം ജനം നോക്കിക്കൊണ്ട് നിൽക്കേ, ഒരു കൂട്ടം പരിഹസിക്കുക, ഒരുത്തൻ ദുഷിക്കുകയാണ്, ഒരുവൻ അവിടെ മാനസാന്തരപ്പെട്ടു, ശതാധിപന് മാനസാന്തരപ്പെട്ടു. ഒരു കൂട്ടം ജനം മാറത്തടിച്ച് കടന്നുപോയി. പക്ഷെ അതിന്റെ മധ്യേ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി അവന്റെ ശരീരം ചോദിച്ചു. നോക്കണം, കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ഒരു കള്ളൻ നരകത്തിലേക്ക് പോയപ്പോൾ വേറൊരു കള്ളനായിരുന്നു സ്വർഗത്തിലേക്ക് പോയി. കുരിശിന്റെ ചുവട്ടിൽ നിന്നാണ് നരകത്തിലേക്കും പോയത്, പർദീസായിലേക്കും പോയതെന്നുള്ള കാര്യം നമ്മൾ മറന്നിരിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന വ്യക്തിജീവിതങ്ങളെ കുറിച്ചാണ് നമ്മളൊന്ന് പഠിച്ചത്. ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ ഓരോരുത്തരും, ഒന്നില്ലെങ്കിൽ പരിഹസിക്കുന്നവർ, അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കും ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നവർ. ഒരു കൂട്ടം ജനം ഇതെല്ലാം കണ്ട് അനുഗ്രഹം പ്രാപിച്ചതാ, ആവശ്യം വരുമ്പോൾ വിളിച്ചതാ, മാറത്തടിച്ച് കടന്നു പോകും. അത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടം ജനം ഇതെങ്ങനെ തങ്ങൾക്ക് ബിസിനസ് ആക്കാമെന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഒരു കൂട്ടം ജനം അതിന്റെ മധ്യേ തങ്ങൾ പാപികളാണ്, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിന്റെ സന്നിധിയിൽ വരുന്നവരാണ്. ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും. നമ്മളൊന്ന് ചിന്തിക്കണം, ഇതിലേതെങ്കിലും ഒന്നിലാണോ എന്നുള്ള കാര്യം. ദൈവവചനത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിച്ചത്, ജീവനുള്ള വചനമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ഇനി ഇത്രനേരം നമ്മൾ ഇതെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടു, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചന ക്ലാസ് നിർത്തുകയാണ്. ഇനിയും അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഇതേ ചാനലിൽ ഈ ദൈവവചന മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാം. എല്ലാ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഉച്ചതിരിഞ്ഞ് 5 മണി മുതൽ 6 മണി 6:30 വരെ അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ഫോൺ നമ്പർ 9444761672. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.